ഹായ് ഫ്രണ്ട്സ്, എൻ്റെ രവി കൂറ്റനാട് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ഇലക്ട്രിക് മോട്ടോർ പമ്പ് സെറ്റിനെ പറ്റിയിട്ടാണ്. എന്താണ് ഇലക്ട്രിക് മോട്ടോർ പമ്പ് സെറ്റിനെ പറ്റി ഇത്ര പരിചയപ്പെടുത്താൽ ഞങ്ങൾക്കൊക്കെ അറിയണതല്ലേ എന്ന് ചോദിക്കും. അറിയാവുന്നത് വളരെ കുറച്ച് ആൾക്കാണ്. 50% ആൾക്കേ അതിനെപ്പറ്റി അറിയുള്ളൂ. അതിൻ്റെ പ്രവർത്തനം, അതിൻ്റെ ഫീച്ചേഴ്സ്, അതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള വശങ്ങൾ, അതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത്. നല്ല കമ്പനിയുടെ മോട്ടോർ ഏതാണ് തിരഞ്ഞെടുക്കുമ്പോൾ, ചീത്ത കമ്പനികളുടെ കോയമ്പത്തൂർ മാനുഫാക്ചറിങ് ചെയ്യുന്നതിൻ്റെ വ്യത്യാസം എന്തൊക്കെയാണ്, ഇങ്ങനെ ഒരുപാട് നമുക്കറിയാത്ത കാര്യങ്ങളെ പറ്റിയിട്ട് പറഞ്ഞുതരാം. എല്ലാവർക്കും അറിയുന്നുണ്ടാവില്ല, അറിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ ഏറ്റവും ആദ്യം ഞാൻ എൻ്റെ വാഴത്തോട്ടം ഒന്ന് കാണിക്കാം. മൈസൂർ വാഴയാണ് ഇപ്പോൾ ഒക്കെ അങ്ങനെ ആശായി നിൽക്കുകയാണ്. ഇതാണ് മൈസൂർ വാഴത്തോട്ടം, കണ്ടില്ലേ? ഇതാണിതാ വാഴ കൊലച്ച് നിൽക്കണു. അത് കായ വെട്ടാറായ ഇതാണ്. ഇതിലിപ്പോൾ കായൊക്കെ കുറവാണ്, മഴക്കാലത്തൊക്കെ പോയതാണ്. അപ്പോൾ ആകെ മൊന്ത കെട്ടി കാട് കെട്ടി കിടക്കാണ്. മഴയത്തൊന്നും ഇവിടേക്കൊന്നും ആരും വരാത്ത കാരണം വരാറില്ല ഈ സ്ഥലത്തേക്കൊന്നും. ഇത് ഏകദേശം 2 ഏക്കറിൻ്റെ അടുത്ത് സ്ഥലമുണ്ട് എല്ലാം കൂടിയിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഈ മോട്ടോർ വര കട്ടിത്തറ. ഇതാണ് മോട്ടോർ വര ഉണ്ട്. ഈ മോട്ടോർ വര ഇപ്പോൾ ആകെ ഒരു മൊന്തട ഉള്ളിലാണ് നിൽക്കുന്നത്. ആകെ കാടാണ് ഇവിടെ. എനിക്ക് പോകാൻ തന്നെ പറ്റാത്ത കണ്ടീഷനാണ്, ഇല്ലേ? ആകെ കാടാണ്. ഇതിൽ പോയിട്ട് അതിൻ്റെ ഫോട്ടോ എടുക്കട്ടെ. ആകെ കാടാണ്. ഇതാണ് അതിൻ്റെ കിണറാണിത്, കണ്ടത്? ഇതാണ് നമ്മുടെ കിണർ. അത് വെള്ളം വലിക്കുന്ന പൈപ്പാണ്, ഇൻലെറ്റ്. ഇത് മോട്ടോർ വര കഴിഞ്ഞ വേനൽക്കാലത്ത് വെള്ളം അടിച്ചിട്ട് മഴ പെയ്തപ്പോൾ ഓഫ് ചെയ്ത് പോയിട്ടുള്ളതാണ് മോട്ടോർ വരയാണിത്. ഇപ്പോൾ വരണുള്ളൂ ഇങ്ങോട്ട്, ഇതിനു മുമ്പേ വന്നിട്ടില്ലേ. അപ്പോൾ മോട്ടോർ വരയുടെ ഉള്ളിലൊക്കെ ഉണ്ടല്ലേ, ആകെ നാശമായി നിൽക്കുന്ന കണ്ടീഷനാണ്. ഇതാണ് സ്വിച്ച്. ഇപ്പം എല്ലാവർക്കും അറിയാം, ഇലക്ട്രിക് മോട്ടോർ സ്വിച്ച് ഇട്ടാൽ വെള്ളം വരും. ഇപ്പം വീട്ടിൽ ടാപ്പിൽ വെള്ളം ഇല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? മോട്ടോർ ടാപ്പിൽ വെള്ളം വരുന്നില്ല, വെള്ളം കഴിഞ്ഞു. അപ്പോൾ വേഗം പറയും, എന്നാൽ സ്വിച്ച് ഇട്ടോ. ഇപ്പം ഇതാണ് അതിൻ്റെ സ്വിച്ച്. സ്വിച്ച് ആണ് ഇട്ട വഴിക്ക് മോട്ടോർ വെള്ളം വെക്കും. മോട്ടോർ ഇപ്പം എങ്ങനെയാണ് ഇത് സ്വിച്ച് ഇട്ട വഴിക്ക് മോട്ടോർ ഓൺ ആകുന്നത്? അതാരും അങ്ങനെ ചിന്തിക്കാറില്ല. ഈ മോട്ടറിൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് 230 volt AC ഇതാണല്ലേ. ഇതാണ് മോട്ടറിൻ്റെ ഇൻപുട്ട്. ഇത് കപ്പാസിറ്ററാണ് ഹൈ ടോർക്കിന് വേണ്ടിയിട്ട്. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറച്ച് അതിന് കറണ്ട് കൂടുതൽ വേണം. അതിന് വേണ്ടിയിട്ടാണ് ഈ ഹൈ ടോർക്കും ഒരു കപ്പാസിറ്റർ വയ്ക്കുന്നത്. കാരണം ഇപ്പോൾ വണ്ടി എടുക്കുമ്പോൾ കണ്ടിട്ടില്ലേ, ഫസ്റ്റ് ഗിയറിലാണ് വണ്ടി സ്റ്റാർട്ട് ആയിട്ട് എടുക്കുക. ഫസ്റ്റ് ഗിയർ എടുക്കണതിനാ ഒരു പവർ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് കഴിഞ്ഞാൽ സ്റ്റാർട്ടായി കഴിഞ്ഞാൽ പിന്നെ ഇതിന് അത്ര അത്യാവശ്യം വരുന്നില്ല. ഇത് ഇൻലെറ്റ്, അതിൻ്റെ പമ്പിൻ്റെ ഇൻപുട്ട്. മോട്ടറിൻ്റെ 230 volt AC ആണ്. പക്ഷേ ആകെ വൃത്തിയായി കിടക്കുക. അത് കഴിഞ്ഞാൽ ഇത് ഔട്ട്ലെറ്റ്, വെള്ളം തള്ളിക്കണത്. ഇത് എങ്ങനെയാണ് ഇപ്പോൾ വർക്ക് ചെയ്യണതെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഉള്ളിൽ ഫുള്ളായിട്ട് വെള്ളം നമ്മൾ ഒഴിച്ച് നിറയ്ക്കണം. നിറയ്ക്കണ സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ പിന്നെ എയർ ഉണ്ടാവാൻ പാടില്ല. ഇതുവരെയെങ്കിലും ചുരുങ്ങിയത് വെള്ളം വേണം. ആ സമയത്ത് ഇതിൻ്റെ ഉള്ളിലെ ഇമ്പില്ലർ തിരിയുമ്പോഴൊക്കെ ഞാൻ കാണിച്ചു തരാം. വേറെ വേറെ മോട്ടറിനെ കാണിച്ചു തരാം, അയച്ചു വെച്ചിട്ടുണ്ട്. അതിൽ കാണിച്ചു തരാം. ഇമ്പില്ലർ തിരിയുമ്പോൾ വളരെ ശക്തിയായിട്ട് തിരിയുമ്പോൾ ഇത് വെള്ളത്തിനായിട്ട് വലിക്കുമ്പോൾ ഒരു വാക്വം ഫോം ആവും. ഈ വാക്വം ഫോം ആകുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളത്തിന് ആ വാക്വം ഇങ്ങോട്ട് വലിച്ചെടുക്കുകയാണ്, എന്നിട്ട് തള്ളിക്കുക ചെയ്യുന്നത്. അപ്പോൾ ആ വാക്വം ഫോം ചെയ്യലാണ് ഈ ഇമ്പില്ലറിൻ്റെ പണി. അപ്പോൾ വാക്വം ആകുമ്പോൾ ഇതിനുള്ള എയർ ഇല്ലാത്ത കാരണം അവിടെ വാക്വം ഉണ്ടാവില്ല. ആ ഭാഗത്തേക്ക് വെള്ളമാണ് കയറുക. ഇപ്പം എയറിലാണെങ്കിൽ ഇതിന് എയർ തള്ളും. അപ്പോൾ വാക്വം ഇവിടെ നിന്നിട്ട് വലിക്കുമ്പോൾ അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊരു വാക്വം അന്തരീക്ഷം ഉണ്ടാക്കുക എന്നുള്ളതാണ് ആ ഇമ്പില്ലറിൻ്റെ വർക്ക്. ഇതിൻ്റെ ഉള്ളിലത്തെ വെള്ളം ഇങ്ങോട്ട് കിടക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വാട്ടർ സീൽ ഉണ്ട്, ബാരിംഗ് ഉണ്ട്. ഞാൻ വേറൊരു മോട്ടോർ അയച്ചു വെച്ചിട്ടുണ്ട്, കൈ കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാനൊരു കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പമ്പ് സെറ്റ് കാണിക്കുകയാണ് നിങ്ങളതിനെ. പഴയതാണ്, ഒരു 15 കൊല്ലം പഴക്കമുള്ള മോട്ടോറാണിത്. 15-20 കൊല്ലം പഴക്കമുണ്ടാവും. അപ്പോൾ ഇപ്പോൾ നമ്മളിത് ഉപയോഗിക്കാത്ത കാരണം ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇവിടെ ആകെ കാടാണേ, ഉണ്ട്. ഇങ്ങോട്ടൊന്നും വരാറേ ഇല്ല. മൊന്ത കെട്ടിയിട്ട് കണ്ടില്ലേ, കാട് പിടിച്ച് കിടക്കണ്. ഭയങ്കരമായിട്ട് കാടാണ്. അപ്പോൾ ഇനി ഞാൻ മറ്റേ മോട്ടോർ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതുവരെ ഒന്ന് നിങ്ങൾ ക്ഷമിക്കണം. അപ്പോൾ ഇതാണ് കവുങ്ങുതോട്ടം. കവുങ്ങുതോട്ടത്തിലെ മോട്ടോർ ഇനി കാണിച്ചു തരാം. അതിൻ്റെ മുമ്പേ കവുങ്ങുതോട്ടം ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണ്. ഇതിൽ നമ്മൾ പൈപ്പ് പിടിച്ചിട്ട് നനയ്ക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. പണ്ടൊക്കെ ചാലും തടവും ഒക്കെ എടുത്തിട്ട് തിരിവിട്ടുകയാണ് ചെയ്തിരുന്നത്. ഇപ്പോൾ അങ്ങനെയല്ല, ഇപ്പോൾ പൈപ്പ് പിടിച്ചിട്ട് തിരിക്കുകയാണ്. മനസ്സിലായില്ലേ?
ഇതൊക്കെ കുരുമുളകാണ് ഇതിലുള്ളത്. ഇതൊക്കെ ഇതൊക്കെ കുരുമുളകാണ്. വാഴ ഇത് വെറ്റില, ഇത് വെറ്റില, ഇത് വെറ്റില ഉണ്ടോ? ഇതാ വെറ്റില ഉണ്ടായി നിൽക്കുന്നുണ്ടല്ലേ. എത്ര വെറ്റിലയാ? ഒക്കെ വെറ്റിലയാ, ഒരുപാട് വെറ്റിലുണ്ട്. ഇതൊക്കെ കുരുമുളകാണ്, നല്ല തരം കുരുമുളക്, കൃഷി ഭവനിൽ നിന്ന് വാങ്ങിയിട്ടുള്ള കുരുമുളകാണ്. അത് വെച്ച് പിടിപ്പിച്ചതാണ്. ഇതൊക്കെ കുരുമുളക് നിറയെ കായ്ച്ചു നിൽക്കുന്നുണ്ട്, പൊട്ടിച്ചിട്ടില്ല. ഒന്നും കൂടി മൂപ്പാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പൊട്ടിക്കാത്ത. കഴിഞ്ഞ തോട്ടം കണ്ടില്ലേ? എന്താ ഇതുണ്ട്? കുരുമുളക് കായ്ച്ചു നിൽക്കണില്ലേ? ഇതാ കായണ്ടില്ലേ കുരുമുളകിൻ്റെ? ഇതാ 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 ഇത് കണ്ടോ? ലൈറ്റ് കുറവാ, അതാ പ്രശ്നം. ഇതെന്താ കാണില്ല? ലൈറ്റ് കുറവായതുകൊണ്ടാ കാണാത്തത്, ക്ലിയറായി കാണാത്തത്. വെളിച്ചം കുറച്ച് കുറവാണേ, അതാ പ്രശ്നം. അപ്പൊ ഇതാണ് പൈപ്പ്. ഇതാ നമ്മൾ പൈപ്പ് പിടിച്ച് നനയ്ക്കണ പൈപ്പാണിത്. ഇതെന്താ എന്താ ഈ പൈപ്പ് ഇങ്ങനെ കടക്കിലേക്ക്, ഈ പൈപ്പ് ഇങ്ങനെ കടക്കിലേക്ക് പിടിച്ചു കൊടുക്കുകയും ചെയ്യാം. ഇത് വേറെ മോട്ടർ, ഈ തോട്ടങ്ങളൊക്കെ നനയ്ക്കുന്ന മോട്ടർ, അതിൻ്റെ സ്വിച്ച് ബോർഡ് ഉണ്ട്. അപ്പോൾ നമുക്കൊക്കെ അറിയാം, മോട്ടറിൻ്റെ സ്വിച്ച് ഓൺ ചെയ്താൽ മോട്ടർ അടിക്കും. എങ്ങനെയാണത് എന്നുള്ളത് ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലുണ്ട്. കിണറ്റിലേക്ക് കെട്ടി തൂക്കണ RHP മോട്ടർ ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലുണ്ടാവും. പക്ഷേ അത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, എന്താണെന്നുള്ളതിനെ പറ്റിയിട്ടൊന്നും അറിയില്ല. ഇത് തോട്ടം തിരിക്കണ മോട്ടറാണ് ഇതട്ടാ. എന്താ ഇതിൻ്റെ മുകളിൽ, ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ എഴുതിയിട്ടുണ്ട് എത്ര HP ആണ്, എന്താണ് ഇതിൻ്റെ RPM, റെവല്യൂഷൻ പെർ മിനിറ്റ്, റൊട്ടേഷൻ പെർ മിനിറ്റ് എന്നും പറയും. ഇതാണ് അതിൻ്റെ പമ്പ് സെറ്റ്. ഇത് കിണറ്റിലേക്ക് പോയിട്ടുള്ള പമ്പ്, വെള്ളം വലിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ എമ്പിൽ ഒരു തിരി, അപ്പോൾ വെള്ളം തിരിയെ തള്ളിക്കും. അത് ഇത് ഔട്ട് കിട്ടാ, വെള്ളം തള്ളിക്കാനുള്ളത്. ഇതാണ് കണ്ടൻസർ, കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ ടോർക്ക്. ഇതിൽ ഇതിൽ അതിൻ്റെ ഇൻപുട്ട് കൊടുക്കുന്നത് 230 volt AC. ഇവിടെ കൂളിങ്ങിനൊരു ഫാൻ ഉണ്ടാവും ഈ സൈഡിൽ. ഇവിടെ കൂളിങ്ങിനൊരു ഫാൻ ഉണ്ടാവും. ഈ മോട്ടോർ ചൂടാവാതിരിക്കാൻ, ഒരുപാട് നേരം ചൂടാവും, ഓടുമ്പോൾ ചൂടാവും, ചൂടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫാൻ. ഇതതിൻ്റെ കൂൾ വിങ്സ് ആണ്. കൂൾ വിങ്സ് എന്ന് പറഞ്ഞാൽ ഇത് ആ ഫാനിൻ്റെ കാറ്റ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോകുമ്പോൾ ഈ വിങ്സ് തണുത്തുകൊണ്ടിരിക്കും. അതിനനുസരിച്ചിട്ട് മോട്ടറിൻ്റെ ഉള്ളിലത്തെ വൈൻഡിങ് ഇത് ചൂടിനെ വലിച്ചെടുക്കും. ആ ചൂടിനെ കാറ്റുകൊണ്ട് പിന്നെയും തണുപ്പിച്ചുകൊണ്ടിരിക്കും. ടെക്സ്മോൻ്റെ, ടെക്സ്മോൻ്റെ മോട്ടറാണ് കണ്ടില്ലേ. ടെക്സ്മോ ഇൻഡസ്ട്രീസ് 1.5 HP 3500 RPM അതൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട്. ഇതായി ഇതിൻ്റെ ഇതായ സ്വിച്ച് ഇതാണ്. ഈ സ്വിച്ച് സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ മോട്ടർ ഓൺ ആവും, അതാ വെള്ളം വരുന്നുണ്ട്. വെള്ളം ചാടണില്ലേ നല്ല ഫോഴ്സിൽ. ഇതാണ് മോട്ടോർ അയച്ചു വെച്ചിട്ടുള്ളത്, അയച്ചു വെച്ചപ്പോഴത്തെ ഫോട്ടോ. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി അയച്ചു വെച്ചിട്ടുള്ളതാണ് എന്തൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലുള്ളതെന്ന്. ആദ്യം പമ്പ് സെറ്റിൻ്റെ ഇവിടുന്ന് തുടങ്ങാം. ഇതാണ് പമ്പ് സെറ്റ്. എന്താ ഇവിടെയാണ് നമ്മൾ ഇതിൻ്റെ വലിക്കുന്ന വെള്ളം, കിണറ്റിലേക്ക് ഇടുന്ന പൈപ്പ് കണക്ട് ചെയ്യുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഇൻലെറ്റ് ഉണ്ടോ? അതിൻ്റെ ഉള്ളിൽ ഇമ്പിലർ ഉണ്ട്. അത് കാണാൻ പറ്റില്ല, ഇവിടുന്ന് അങ്ങനെ കാണാൻ പറ്റില്ല. അത് തിരിയുമ്പോഴാണ് ഇവിടുന്ന് ഇങ്ങനെ വാക്യൂം, ഒരു വാക്യൂം അത് ഫോം ചെയ്യും. അതനുസരിച്ചിട്ടാണ് അത് വെള്ളത്തിനായിട്ട് വലിച്ചുകൊണ്ടിരിക്കുക. അത് ഇവിടുന്ന് ഇങ്ങോട്ട് തള്ളിക്കുകയും ചെയ്യും. എന്താ ഉണ്ടോ ഉള്ളിലേക്ക് ഇമ്പിലർ കാണാണ്ട? കുറേശ്ശെ അത്ര ക്ലിയർ ആയിട്ട് കാണാനില്ല, ലൈറ്റിൻ്റെ ഒക്കെ പ്രശ്നമാണത്. അപ്പോൾ ഇതാണ്, ഈ ഇതാണ് റോട്ടർ എന്ന് പറയുന്ന സാധനം. റോട്ടർ ഇത് രണ്ട് ബാരിങ് ഇതിൽ, ഈ ഇവിടെയും ഇവിടെയും ഓരോ ബാരിങ് ഉണ്ടാവും, ഇവിടെയും ഇവിടെയും. ഈ ബാരിങ്ങിൻ്റെ മുകളിൽ ഇത് കിടന്ന് തിരിയാണ്. പിന്നെ ഇവിടെ ഒരു വാട്ടർ സീൽ ഉണ്ടാവും, വെള്ളം ഇതിൻ്റെ ഉള്ളിലത്തെ വെള്ളം ഈ മോട്ടറിൻ്റെ ഉള്ളിലേക്ക് കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു വാട്ടർ സീൽ ഉണ്ടാവും. ഈ റോട്ടർ, ഈ റോട്ടറിന് ഒരു ചെറിയ വൈൻഡിങ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ, ഉണ്ടല്ലേ ഇങ്ങനെ കാണാല്ലേ, അത് കാണില്ല അത്ര പെട്ടെന്ന്. പിന്നെ ഇതാണ് സ്റ്റേറ്റർ എന്നും പറയുന്നത്, കോയിൽ എന്നും പറയും. സ്റ്റേറ്റർ എന്ന് പറഞ്ഞാൽ ഇത് സ്റ്റാറ്റിക് ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് സ്റ്റാറ്റർ, ഇത് തിരിയുന്നത് കൊണ്ട് റോട്ടർ, തിരിയുന്ന സാധനമായതുകൊണ്ട് ഇതിന് റോട്ടർ എന്ന് പറയും. സ്റ്റാറ്റിക് ആയി നിൽക്കുന്നത് കൊണ്ട് സ്റ്റാറ്റർ. ഇതാണ് അതിൻ്റെ വൈൻഡിങ്. ഇതാ മോട്ടറിൻ്റെ വൈൻഡിങ് ഉണ്ടല്ലേ. ഈ വൈൻഡിങ്ങിൽ കൂടെ കറണ്ട് പോകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അത് ആൾട്ടർനേറ്റീവ് കറണ്ട് ആയതുകൊണ്ട് അതിൻ്റെ നോർത്ത് പോളും സൗത്ത് പോളും മാറി 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 വരും.
അപ്പോൾ അത് അതിനൊരു വിറയ്ക്കലുണ്ടാവും, അതിനൊരു തള്ളിച്ചുണ്ടാവും. പിന്നെ ഫ്ലമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്നൊക്കെയാണ് അതിന് എഞ്ചിനീയറിങ്ങിൽ പറയുക. അത് ആ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയാണ് അതിൻ്റെ ഇത് ചിഹ്നം, അങ്ങനെ ആണല്ലേ. കറണ്ടിൻ്റെ ഡയറക്ഷനും വോൾട്ടേജിൻ്റെ ഡയറക്ഷനും ആണെങ്കിൽ അതിൻ്റെ റൊട്ടേഷൻ്റെ ഡയറക്ഷൻ ഇതായിരുന്നു മുകളിലേക്കായിരിക്കും എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇത് കപ്പാസിറ്റർ, ഇതതിൻ്റെ ഇൻപുട്ട് വോൾട്ടേജ് കൊടുക്കാനുള്ളത്, ഇൻപുട്ട് 230 വോൾട്ടേജ് കൊടുക്കാനുള്ളത്. അപ്പോൾ മോട്ടറിൻ്റെ ഉള്ളിൽ ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ ഒരു സൈഡിൽ വരുന്നത് ഫാനാണ്, ഇവിടെ ഒരു ഫാൻ വരും. ഈ ഷാഫ്റ്റ് ഇട്ട് ഈ ഷാഫ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഈ തട്ടത്തൊരു ഫാൻ പിടിപ്പിക്കും ഇതിൻ്റെ കൂളിങ്ങിന് വേണ്ടിയിട്ട്. പിന്നെ ഒരു കവറും, അത്രയേ ഉള്ളൂ. ഇതൊക്കെ ടെക്സ്മോ കമ്പനിയുടെ മോട്ടറാണ്. ഇന്ന് നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന ഏറ്റവും നല്ലതാണ് ടെക്സ്മോ, ക്രോംപ്ടൺ, കിർലോസ്കർ, അതൊക്കെ പണ്ട് ജി സി ഒക്കെ ഉണ്ടായിരുന്നു, ഇപ്പം ഇല്ല. അത് ആ കമ്പനികളുടെ മോട്ടറാണിത്, ടെക്സ്മോൻ്റെ. മോട്ടർ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട, ഇനി പറയാം. മോട്ടർ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട, ഇതിൻ്റെ ഈ ഷാഫ്റ്റ്, ഇത് നല്ല ടെമ്പറുള്ള നല്ല ഷാഫ്റ്റാണ്, അല്ലെങ്കിൽ ഷാഫ്റ്റ് കേടുന്നാൽ മോട്ടർ കേട് വരും. അതേപോലെ പിന്നെ രണ്ടാമത്തത് ഇതിൻ്റെ റോട്ടർ, നല്ല ക്വാളിറ്റിയുള്ള റോട്ടറാണ്, നല്ല കമ്പനിയുടെ ആണെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള റോട്ടറാവുള്ളൂ. പിന്നെ മൂന്നാമത്തത് ഇമ്പില്ലറും ഈ സൈഡും, ഇതൊക്കെ അലൈൻമെൻറ്റ് കറക്റ്റ് ആവണം, നല്ല കമ്പനിയുടെ ആവണം അതിനൊക്കെ. മൂന്നാമത്താണ് വൈൻഡിങ് ചെയ്യാൻ ഉപയോഗിച്ചിട്ടുള്ള കമ്പി. ഈ വൈൻഡിങ് ചെയ്യാൻ ഉപയോഗിച്ചിട്ടുള്ള കമ്പി നന്നല്ലെങ്കിൽ മോട്ടർ പോയി. എന്താ ഈ കമ്പി ഉണ്ടല്ലോ, ഇതാണ് കോറ് എന്ന് പറഞ്ഞതാണ്. മാഗ്നറ്റിക് ഫീൽഡ് ഇതിനുള്ളിലാണ് ആവണത്. ഈ കമ്പികളുടെ വണ്ണവും, കമ്പിയുടെ വണ്ണം അനുസരിച്ചിട്ട് ഇരിക്കും മോട്ടറിൻ്റെ ഹോഴ്സ് പവർ കൂടും കുറയും ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ വാട്ട്സ് കൂടും, അതിൽ കൂടെ പോണ കറണ്ടിൻ്റെ ആംപിയർ കൂടുമ്പോൾ അതിൻ്റെ വാട്ട്സ് കൂടുതൽ വരും. അതനുസരിച്ചിട്ട് അതിൻ്റെ എച്ച് പി കൂടും, ഹോഴ്സ് പവർ കൂടും. 746 വാട്ട്സ് ഈക്വൽ ടു 1 ഹോഴ്സ് പവർ. പിന്നെ ഇതിൻ്റെ നീളം അനുസരിച്ചിരിക്കും ഇതിൻ്റെ വോൾട്ടേജ്. ഇപ്പോൾ 440 വോൾട്ട് മോട്ടറാണെങ്കിൽ ഇതിൻ്റെ ഇരട്ടി കമ്പി വേണ്ടി വരും. 110 വോൾട്ട് മോട്ടറുണ്ട് നമ്മുടെ ഇന്ത്യയിലെ വിദേശ രാജ്യങ്ങളിൽ, അതാണെങ്കിൽ ഇതിൻ്റെ പകുതി കമ്പി വരും. അപ്പോൾ കമ്പിയുടെ വണ്ണം കൂടും. അതൊക്കെ ഓംസ് ലോ അനുസരിച്ചിട്ടിരിക്കും, R=V/I. ഇത്രയാണ് എനിക്ക് പറയാൻ നടന്നത്. ഓക്കെ, എൻ്റെ ചാനൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, തുടർച്ചയായി കാണണം. താങ്ക് യു വെരി മച്ച്.